ഹായ് ഫ്രണ്ട്സ്, കുമാർ നഴ്സറി കൊല്ലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ബിഗോണിയസ്, നമ്മൾ ഇവിടെ സൂക്ഷിച്ചു പോകുന്ന കുറച്ച് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷനും ഒക്കെ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സക്സം റെഡ് അഗ്ലോണിമ സെയിലിന് കൊണ്ടുവന്ന പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നത്. അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ സക്സം റെഡിൻ്റെ ഒരു മദർ പ്ലാന്റ്. അതേപോലെ തന്നെ നമുക്ക് തുടങ്ങാം. ബിഗോണിയ എന്ന് പറയുന്ന ഒരു പെർനിയൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ബിഗോണിയസിയ ഫാമിലിയിലാണ് ഇത് വരുന്നത്. ഏകദേശം 1800 ഡിഫറൻറ്റ് പ്ലാന്റ് സ്പീഷീസ് ബിഗോണിയയിൽ തന്നെ ഉണ്ട്. ചിലത് നമ്മൾ കോമൺലി ഗ്രോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡോർ തന്നെ ആയിട്ടാണ്. ചിലത് സെമി ഷെയ്ഡ് ഏരിയയിൽ വെച്ച് വളർത്തുന്ന വെറൈറ്റികളാണ് ചിലത്. അതുപോലെ തന്നെ കോമൺലി ഇതിനെ ഇൻഡോർ ആയിട്ട് തന്നെയാണ് നമ്മളിത്, ഒരു ഓർണമെൻറ്റൽ പ്ലാന്റുമാണ്. അതുപോലെ തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ചെറിയൊരു കൂളർ ഏരിയയിൽ വെക്കുന്നതാണ് ഇത് നന്നായിട്ട് വരിക. അതുപോലെ തന്നെ രാവിലത്തെയുള്ള ഒരു സൂര്യപ്രകാശവും അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞുള്ള ഒരു സൂര്യപ്രകാശവും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അതേപോലെ തന്നെ പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇനങ്ങളുണ്ട്. ഏകദേശം 1800 സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് തന്നെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ വാക്സ് ബിഗോണിയ, കെയിൻ ബിഗോണിയ, അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഇതിനകത്ത് തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ സാധിക്കുന്നതിലും അധികം തന്നെയാണ്. ഇത് നമ്മൾ കുറച്ച് കളക്ഷനിലുള്ള പ്ലാന്റുകളാണ്. ഇത് കുറച്ച് നാളത്തെ ഒരു കളക്ഷനാണ്. അതേപോലെ തന്നെ മിക്കവാറും ഒരു ബിഗോണിയയുടെ ശരാശരി ജീവിതകാലം എന്ന് പറയുന്നത് 2 മുതൽ 3 കൊല്ലം വരെയാണ്. അത് നല്ലൊരു കെയർ കൊടുക്കുന്ന സമയത്ത്. പിന്നെ സാഹചര്യം, ചുറ്റുപാട്, ഇതൊക്കെ വെച്ചിട്ട് ഇതിന് നല്ലപോലെ കുറച്ച് പ്ലാന്റുകൾ ലൈഫ് നന്നായിട്ട് കിട്ടുന്നു എന്നുള്ളതും ഉണ്ട്. അത് പ്രത്യേകം അവിടെ നിൽക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചില പ്ലാന്റ് ചില കെയിൻ ബിഗോണിയ, അതായത് ഏഞ്ചൽ വിങ് ബിഗോണിയ ഇല്ലേ, അതിനകത്തുള്ള ചില കെയിൻ ബിഗോണിയയിൽ ഇത് തണുപ്പാവുന്ന സമയത്ത് ഡോർമൻസി ആയി പോകും. നല്ല തണുപ്പാവുന്ന സമയത്ത് ഇത് ഡോർമൻസി ആയി പോകുന്നുണ്ട്. അങ്ങനൊരു പ്രശ്നം കൂടി ഇതിനുണ്ട്. പിന്നെ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വളം, എല്ലുപൊടിയോ വേപ്പൻ പിണ്ണാക്കോ ലൈറ്റായിട്ട്, അതായത് ഒരുപാട് ഇടരുത്, വളരെ കുറച്ച് മാത്രമായിട്ട് അത് യൂസ് ചെയ്യുക. എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സ്പൂൺ ഇട്ട് കൊടുത്ത് മേൽമണ്ണം നിറയി കൊടുക്കുന്ന നല്ലതാണ്. അത്യാവശ്യം ചെറിയ ഡ്രൈനേജ് ഉള്ള റെഡ് സോയിൽ ആണെങ്കിൽ പോലും അതിനകത്ത് ഡ്രൈനേജ് ഉള്ളത് നോക്കി കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് അതേപോലെ റെഡ് സോയിൽ തന്നെ പരുപരുത്ത മണ്ണ് ഉണ്ട്, അതായത് പൊടിമണ്ണെല്ലാം പശപ്പുള്ള മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നാടൻ മണ്ണിലും നന്നായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്ലാന്റ് ചെയ്തേക്കുന്നത് ചരൽ കളക്ട് ചെയ്തിട്ടാണ്, ഈ ചെമ്മണ്ണിനകത്തുള്ള ചരൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ അതാണ് ഇത് ബ്ലാക്ക് കളറ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം നമ്മളെ മദർ പ്ലാന്റായിട്ട് ഇപ്പം കുറേ നാളിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള വെറൈറ്റീസ് ഇപ്പം തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വിലയുണ്ട്, ഇപ്പം അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇല്ല. അതേപോലെ തന്നെ ലൈറ്റായിട്ട് ചാണകം കുറച്ച് കുറയ്ക്കുന്നത് നന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറ് കൂടുതൽ കിട്ടാനായിട്ട്, നൈട്രജൻ കൂടുതൽ കിട്ടാനായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സുഹൃത്തുക്കൾ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട് വളത്തിനെ പറ്റിയൊന്ന് പറയാവുന്ന പൊട്ടി മിക്സ്ചർ. നമ്മൾ സാധാരണ നല്ല ചെളി കെട്ടാത്ത മണ്ണ് നമുക്ക് ഏത് ചെടിക്കും യൂസ് ചെയ്യാം. ചെളി കെട്ടാത്ത മണ്ണ് അത് നമുക്ക് ഏതിനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ കൃത്യമായ അളവിൽ നമുക്ക് ഇൻഡോഫില്ലും റിയൂഡും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന്, ചെറിയ ടോക്സിസിറ്റി ഒക്കെ നല്ല കുറഞ്ഞ മരുന്നുകൾ മേടിക്കാൻ കിട്ടും. ഇൻഡോഫില്ലം 45 എന്ന് പറയുന്ന ഫംഗിസൈഡ് ലൈറ്റായിട്ട് മാസത്തിൽ ഒരിക്കൽ കൊടുത്തിരിക്കണം. അത് പ്ലാന്റിന് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിനും ഫേണിനൊക്കെ വരുന്ന ഒരു വളരെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ഈ മണ്ണിൽ അല്ലെങ്കിൽ ഈ ഫംഗസ് കയറുന്നൊരു അസുഖം. ഈ ഫംഗസിനെ ഒഴിവാക്കാനായിട്ട് നമ്മളത് കൃത്യമായിട്ടും പരിപാലിക്കണം. ഇത് പെട്ടെന്ന് ഓടിച്ചു പോകുന്നത് ബുദ്ധിമുട്ടായി തോന്നും, മനസ്സിലായി. പക്ഷേ സമയക്കുറവ് കൊണ്ടും അതേപോലെ തന്നെ പ്ലാന്റിനെ മൊത്തത്തിൽ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ കാണിച്ച് പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒന്നുണ്ട് പ്ലാന്റിനകത്ത്, ഇച്ചിരി കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് തെളിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലയിപ്പിച്ച്
നേരിട്ട് യൂസ് ചെയ്യരുത്. എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്തെങ്കിലും മിനിമം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ പ്ലാന്റുകളിൽ ഒന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇത് പ്രചോദനം ആവും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മദർ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് പ്ലാന്റുകളൊക്കെ സെയിലിന് കാണത്തുള്ളൂ എപ്പോഴും. കാര്യം ഇത് അറിയാമല്ലോ, നമ്മളൊരു മഴ സമയത്തൊക്കെ ഒരുപാട് നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ്. പക്ഷേ അത് നമ്മൾ കെയർ ചെയ്ത് വെച്ചാൽ ഇതേപോലെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള പണ്ട് പഴമയിൽ എങ്ങനെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന, ഓർക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹൗസ് പ്ലാന്റ് തന്നെയാണിത്. പിന്നെ ഒരു കാലത്തും ജനങ്ങൾ മറക്കാത്ത ഒരു പ്ലാന്റാണ് ബിഗോണിയ. പിന്നീട് നമുക്കിതിന് ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത് വലിയ കെയർ വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് കെയർ ഇല്ലാതെ തന്നെ ഇതിനെ നമുക്ക് നന്നായിട്ട് നിർത്താൻ സാധിക്കുന്ന ഒരു പ്ലാന്റാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്രാണികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞക്കണിയോ നീലക്കണിയോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനെ പറ്റി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. താങ്ക് യു.